ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്ഡമിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഇപ്പോൾ കുറച്ച് അവധിയൊക്കെ ഉണ്ടായിരുന്നു, നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട അവധിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് അവധിയൊക്കെ ആസ്വദിച്ചു എന്ന് കരുതുന്നു. കണ്ടിന്യൂസ് ആയി കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 3 ദിവസം അവധിയാണ്. ഇപ്പോൾ പൂജാ ഹോളിഡേയ്സിൻ്റെ അവധി എന്ന് പറയുമ്പോഴേക്കും മറ്റൊന്നും ചെയ്യാനില്ലല്ലോ, പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ വീട്ടുകാരനും പഠിക്കാനും ശല്യപ്പെടുത്തതൊന്നുമില്ല. അപ്പം ലാവിഷായിട്ട് സിനിമയൊക്കെ കാണാം, അല്ലെ പുറത്ത് പോകാം, ഔട്ടിങ്ങിന് പോകാം, കറങ്ങാൻ പോകാം, പിക്നിക്കിന് പോകാം, അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളാണ്. മിക്കവാറും ആൾക്കാർ ഈ അവധി ലഭിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോവുകയാണ് പതിവ്, കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയായതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആണ് ഈ ആൾക്കാർ ക്ഷേത്ര ദർശനങ്ങളെ ഈ പൂജാ ഹോളിഡേയ്സ് നവരാത്രിയൊക്കെ ആയിട്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത്. ഈ സമയമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളിലേക്കൊക്കെ യാത്രകൾ പ്ലാൻ ചെയ്യുകയും യാത്ര പോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. ധാരാളം ആളുകളുണ്ട്, അതിൽ ഒരാളാണ് ഞാനും. അപ്പോൾ ഞാൻ ഈ 3 ദിവസം അവധി വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാം ക്ലാസ്സുകളൊന്നുമില്ല, കോളേജസൊക്കെ അവധിയാണ്. ഞങ്ങളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെറിയൊരു പ്ലാൻ, ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പം മൂകാംബികയിലേക്കൊന്ന് പോകണമെന്ന് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. മൂകാംബികയിലേക്ക് പോകുക മാത്രമല്ല ചെയ്യാനായിട്ടിരുന്നത്, മൂകാംബികയിലേക്ക് പോയിട്ട് വരുന്ന വഴിക്ക് തലക്കാവേരി എന്ന് പറഞ്ഞ നമ്മുടെ കാവേരി നദിയുടെ ഉത്ഭവ സംഗമസ്ഥാനമല്ല ഉത്ഭവസ്ഥാനമുണ്ട്, തലക്കാവേരിയാണ്. അപ്പം മടിക്കേരി വഴിയാണ് വരേണ്ടത്. നമ്മുടെ സുള്ളിയെ വന്നിട്ട് മടിക്കേരി വന്ന് കൂർഗിൽ ജില്ലയിൽ വന്നിട്ട് കൂർഗിലാണ് നമ്മുടെ ഈ തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ഞങ്ങളുടെ 5 PR ടീം ഉണ്ടായിരുന്നു. ടീം അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം സ്കോർപ്പിയോ ഉണ്ട് ഒരാൾക്ക്, അങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമുക്ക് എന്തൊക്കെയാണ് വാട്ടർ അതോറിറ്റീസ് മൂക്കാമ്പിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ചെറിയ ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂകാംബികയിലേക്ക് തിരിച്ചു. മൂകാംബികയിൽ എത്തിയത് ഞങ്ങൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ദുർഗാഷ്ടമിയുടെ അന്നാണ് മൂകാംബികയിൽ എത്തിയത്. ദുർഗാഷ്ടമി എന്ന് പറഞ്ഞാൽ 11-ാം തീയതി. 11-ാം തീയതി മൂകാംബികയിലെത്തി, ഫ്രഷാക്കി ആയി, റൂമൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഭയങ്കര അഭൂതപൂർവമായ തിരക്കാണ്, ഈ സമയത്തൊക്കെ അഭൂതപൂർവമായ തിരക്കാണ്. അവിടേക്ക് നമുക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കത്തില്ല, പ്രസാദമോ അല്ലെങ്കിൽ വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത്രമാത്രം ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് നാനാഭാഗത്തുനിന്ന് എടുത്തു പറഞ്ഞാൽ ഒരു അതിശയോക്തി ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിദേശികളൊക്കെ മുഴുവനായിട്ട് അവിടെ നിന്ന് കിടക്കുക എന്നുള്ളതല്ല. എങ്കിൽ തന്നെയാണെങ്കിൽ ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ മൂകാംബികയിലെത്തുന്ന ഒരു അവസരമാണ് നമ്മളുടെ ഈ നവരാത്രി മഹോത്സവ സമയത്ത്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് വളരെ ഹൃദയഭേദകമായിട്ടുള്ള, വളരെ ഹൃദയത്തിന് ടച്ചായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായി. നമുക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതി അവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, മൂകാംബികയിൽ പോയി ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടെ പുറത്ത് ഇറങ്ങി വരുന്ന ഭാഗത്ത് സ്റ്റേജ് ഉണ്ട് മൂകാംബികയിൽ. അവിടെ ധാരാളം ആളുകൾ നമ്മുടെ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാറുണ്ട്. നൃത്തരൂപങ്ങളൊക്കെയാണ്, സംഗീത നൃത്തരൂപങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു വിവിധ ഫോം ഓഫ് എന്താ പറയുക, ഈ ഡാൻസസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വലിയ ടീച്ചറുടെ കുറേ വളരെ ഫേമസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള അവരുടെ പേര് ഞാൻ മറന്നു, ഒരു ടീച്ചറാണ്, ഭരതനാട്യം ആർട്ടിസ്റ്റാണ്. അവർ ശ്രീരാമൻ്റെ കുറിച്ചുള്ള കഥകൾ അവിടെ ഭരതനാട്യ രൂപേണ അവരുടെ ശിഷ്യന്മാരുമായിട്ട് അവരവിടെ അവതരിപ്പിക്കുക വരുന്ന നല്ല മനോഹരമായിട്ട് നല്ല വിഷ്വൽ ഭംഗിയുള്ള നന്നായിട്ട് വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള സാധാരണ കുഞ്ഞു കുട്ടികളൊന്നുമല്ല, അവരൊക്കെ എന്താ പറയുക പ്രൊഫഷണലി ആർട്ടിസ്റ്റുകളാണ്. അവരവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല തിരക്കാണ്, നല്ല ക്രൗഡഡാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ, ഒരല്പം പ്രായമുള്ള ഒരു 10-50 വയസ്സൊക്കെ ഉള്ള ഒരു ആൾ വന്നിട്ട് ആൾക്കാരോട് വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അവർ വന്ന് ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അയാളെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്നാ ചേട്ടാ പ്രശ്നം ചോദിച്ചു പറഞ്ഞു. അതല്ല, ഒരു പ്രായമായ ഒരു അമ്മയെ കണ്ടിരുന്നു, സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഒരമ്മയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രായമായ അമ്മയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഇത്രയും ക്രൗഡുണ്ട്, 10-15 പേര് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പ്രായമായ ഒരു അമ്മയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ധാരാളം ആളുകൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഇതിനകത്ത് എത്ര പേരുണ്ട്? ധാരാളം പ്രായമായ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒന്നുകിൽ അമ്മയുടെ ഫോട്ടോ വേണം, എന്ത് പറ്റി, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മയെ പിന്നെ അമ്മയെ ഇപ്പോൾ മിസ്സായിരിക്കുകയാണ്, റൂമിലില്ല, അമ്മേനെ തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കാനായിട്ട് വന്ന് ഞാൻ പറഞ്ഞു, അന്വേഷിക്കാനായിട്ട് അമ്മയെ നിങ്ങൾ വന്നിട്ട് ഈ ക്രൗഡിൻ്റെ അടുത്ത് വന്നിട്ട് പ്രായമായ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു. എത്ര പേരുണ്ട് പ്രായമായ ആളുകൾ, ആരാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നത്? അമ്മയുടെ ഒരു ഫോട്ടോ കണ്ടോ? അല്ല, അമ്മയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അമ്മ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷിക്കുന്നത് കണ്ടോ എന്നുള്ള അറിയാനായിട്ടാണ് ചോദിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഞാൻ പറഞ്ഞു അങ്ങനെ സ്നേഹിത അങ്ങനെ നമുക്ക് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി വേണം, അത് വെച്ചിട്ട് അമ്മയെ കണ്ട. അത് തന്നെയുമല്ല, ഇത്രയും തിരക്കുള്ള സമയത്ത് എല്ലാവരും വളരെ ഹർബറിയാണ് ദർശനം നടത്തുവാനൊക്കെ ആയിട്ട് പോയ സമയത്താണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ പറഞ്ഞു അമ്മയ്ക്ക് ഒരു 70 വയസ്സ് അടുത്ത പ്രായമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയുടെ കൂടെ നിങ്ങൾ വന്ന ആൾക്കാർ അമ്മയെ തന്നിച്ചിരുത്തിയിട്ടാണോ വന്നത്? അല്ല, അമ്മ റൂമിലിരുന്നോളാമെന്ന് പറഞ്ഞു മറ്റുള്ള ആളുകൾ പുറത്തേക്ക് ഞങ്ങൾ അമ്മയെ അവിടെ ഇരുത്തിയിട്ടാണ് വന്നത്, തൊഴാനായിട്ട് വന്നതാണ്. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഞാൻ ചോദിച്ചു അമ്മ എന്താണ് വരുന്നില്ലെന്ന് പറഞ്ഞ്. അല്ല, അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ മറ്റാരാ ഉള്ളത്? അമ്മയുടെ മക്കളുണ്ട്, മക്കളുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ടാൺമക്കളും അവരുടെ ഭാര്യമാരും പിള്ളേരും ഒക്കെ ഉണ്ട്, അവരൊക്കെ തൊഴാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹമാരാണ്? അല്ല, ഞാൻ അവരുടെ ഡ്രൈവറാണ് എന്ന് ചോദിച്ചു. അപ്പം അമ്മയുടെ ഭർത്താവ് വന്നില്ലെന്ന് ഞാൻ ചോദിച്ചു. ഇത്തരം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, പുള്ളി മരിച്ചുപോയി, അദ്ദേഹമില്ല, മക്കളും അമ്മയും കൂടിയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഒന്നുമില്ല എങ്കിൽ തന്നെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് അങ്ങ് അദ്ദേഹം ദഹിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ സാർമാരുണ്ട്, ഞാൻ പറഞ്ഞു ഞാനൊരു വിദ്യാനിപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് തേടി അപ്പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ അയാളെ ഒന്ന് ഫോളോ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ പുറത്ത് വലിയ രണ്ട് ക്യൂ ആണുള്ളൂ. ഒന്ന് ദർശനത്തിനുള്ള ക്യൂ ആണ്, രണ്ടാമത് അന്ന് അവിടെ രഥം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ച് രഥം കൊണ്ടുവരും, ദേവി വെച്ചിട്ട് രഥം ഇങ്ങനെ കൊണ്ടുവരും. ആ രഥത്തെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് രഥത്തിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും സ്വർണവും പണവും ഒക്കെ വീഴുന്നു. അങ്ങനെ സങ്കല്പമുണ്ട്, സങ്കല്പമെന്നല്ല അങ്ങനെ വീഴും. അതായത് രഥം മുകളിൽ ഈ സ്വർണ്ണ ചെറിയ ചെറിയ സ്വർണങ്ങളും ആഭരണങ്ങളും മുത്തും പിന്നെ നാണയത്തൊട്ടുകളും അങ്ങനെയൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രഥം ഇങ്ങനെ വലിക്കുമ്പോൾ താഴേക്ക് വീഴും. അപ്പോൾ അത് ആൾക്കാരെ എടുക്കും. അത് വളരെ മഹാഭാഗ്യമാണെന്നാണ് കരുതുന്നത്. ആ രഥത്തെ ഒന്ന് തൊഴാനായിട്ടും രഥത്തിൻ്റെ ആ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് കാണുവാനായിട്ടും പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ വലിയ തിക്കായിട്ട് ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ഭയങ്കര ക്യൂ ആണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇയാൾ പുറത്തെ ആ രഥം കാണാനുള്ള കാഴ്ചകളിലേക്കുള്ള ആളുകളുടെ ഇടയ്ക്കും ഇയാളിങ്ങനെ പരതുന്നുണ്ട്. ഇയാളങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടേക്കൊക്കെ, ഇങ്ങനെ അന്വേഷിക്കുന്ന നോക്കി നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഭയങ്കര ക്രൗഡ്, നമുക്ക് ആ ഊഹിക്കാൻ പറ്റും അത്രയും ക്രൗഡുള്ള മൂകാംബിക പോലൊരു ക്ഷേത്രത്തിൽ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ ഒരമ്മേനെ, ഒരു ഇതുമില്ലാതെ ഒരു അമ്മേനെ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? കാണാനായിട്ട് ഒന്നും ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ പിന്നെ നോക്കിയിട്ട് അയാൾ അങ്ങനെ തിരയുന്നുണ്ട്. ഞാൻ അതിനകത്ത് വലിയൊരു കൗതുകം എനിക്ക് തോന്നിയില്ല. ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ആ പെർഫോമൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും മടങ്ങി വന്ന് ഞാൻ അവിടെ നിൽക്കുക. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷമാണെന്ന് തോന്നുന്നു, അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോഴേക്കും സെറ്റ് സാരിയൊക്കെ ഉടുത്ത നല്ല സർവാഭരണ വിഭൂഷിതകളായിട്ടുള്ള രണ്ട് സ്ത്രീകളും അവരെ അകമ്പടി സേവിച്ചതുകൊണ്ട് രണ്ട് പുരുഷന്മാരും പിന്നെ അവിടെ വന്നിട്ട് അവർ ഇദ്ദേഹം നടന്നപോലെ തന്നെ നടന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഈ അമ്മ അങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവരുടെ ആക്ടിവിറ്റീസ് കണ്ട് ഞാൻ ജസ്റ്റ് നോക്കി. അപ്പോൾ മൂത്തയാള് സർവാഭരണ വിഭൂഷിതയായ മൂത്ത സ്ത്രീയെ അടുത്ത ഇളയ സർവാഭരണ വിഭൂഷിതയായ സെറ്റ് സാരി ഉടുത്ത രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. എറൗണ്ട് ഒരു 40 അകത്തുള്ള പ്രായമാണ് രണ്ടുപേർക്കുമുള്ള. പറയുകയാണ് ഈ തള്ള ഇത് ഈ അമ്മ ഇവിടെ ഇവിടെ അമ്മയെന്നല്ല പറഞ്ഞത്, വേറെ വാക്കാൻ പറഞ്ഞത്, എവിടെ പോയി കിടക്കുന്ന ആൾക്കാരെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. പിന്നെ ഭാഗ്യം മാലയും വിളയൊക്കെ ഊരി വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. അല്ല, അതും കൂടെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അടിച്ചു മാറ്റാനായിട്ട് ആരെങ്കിലും കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയും. ഈ അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആള് അതൊക്കെ ഊരി വെച്ചിട്ട് പർപ്പസിന് നമ്മളെ വിഷമിപ്പിക്കണമല്ലോ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണോ, അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരിങ്ങനെ പറയുകയാണ്. എന്നുവെച്ചാൽ അവിടെ മലയാളി ധാരാളം ആളുകളുണ്ട്. അപ്പം മലയാളികളായിട്ടുള്ള ആൾക്കാർ അവരവരൊക്കെ കുറവാണ്. ഇവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറി കൈ കെട്ടി നിന്നിട്ട് അവർ ശരിയായിട്ട് പറഞ്ഞാൽ അമ്മയെ കാണുകയല്ല ചെയ്തത്, അവരവിടെ നിന്ന് ആ പെർഫോമൻസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പുറകിൽ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്, ധാരാളം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ വന്ന ഇവരെ മക്കളുണ്ടല്ലോ, അവർ അകമ്പടിക്കാരായിട്ട് അവിടെ നിൽക്കുന്നതല്ലാതെ ഇങ്ങനെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവരോട് ചെന്ന് ചോദിച്ചു എന്താണ് സംഭവം? നേരത്തെ ഒരു ചേട്ടൻ വന്നിരുന്നു, നിങ്ങൾ ഡ്രൈവറാണെന്ന് തോന്നുന്നു. അദ്ദേഹം വന്നിട്ട് അമ്മയെവിടെയെന്നൊക്കെ ചോദിക്കുന്നു, അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ, അമ്മയെ കാണാനില്ല, അമ്മയെ ഞങ്ങൾ റൂമിലിരുത്തിയിട്ട് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ അമ്മ ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരല്ലേ, അപ്പം നിങ്ങൾ അമ്മേനെ എന്ത് റൂമിലിരുത്തിയിട്ട് എന്താ അമ്മയുമായിട്ട് വരണമല്ലോ. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് രാജശേഖരൻ എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഗുണശേഖരനും രാജശേഖരനും എന്നാണ് അവരുടെ പേര്. അവർ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്, തൃശ്ശൂരിൽ നിന്നാണ് പറഞ്ഞത്. വേറെ അവർ അങ്ങനെ സംസാരിക്കാനായിട്ട് അങ്ങനെ വിമുഖത കാണിക്കുകയാണ്, അതിനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു, കാരണം വലിയ ക്യൂ ആണല്ലോ, അമ്മയ്ക്ക് പ്രശ്നമുണ്ട്, ക്യൂവിലൊക്കെ നിന്ന് ഇടിച്ച് ഭയങ്കര തള്ളും ഉന്തും തള്ളും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യൂ നിന്നില്ല. അല്ല, ഞങ്ങൾ പിന്നെ ദർശനം പൈസ കൊടുത്തുള്ള ദർശനം ഉണ്ടായിരുന്നു അപ്പുറത്തൂടെ, അങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്കും പൈസ കൊടുത്തുള്ള ദർശനത്തിൽ കൂടെ കയറാമായിരുന്നല്ലോ. അല്ല, അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയെ അതുകൊണ്ട് ഞങ്ങൾ റൂമിലിരുത്തിയിട്ടാണ് വന്നത്, റൂമിലിരുത്തി വന്നിട്ട് പിന്നെ
ഞങ്ങളിങ്ങനെ പോയിരുന്നു. ഡ്രൈവറോട് ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പോയി അമ്മയെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ ആ റൂമിൽ പിന്നെ അമ്മയുടെ മാലയും വളയൊക്കെ അമ്മ അവിടെ ഊരി വെച്ചിട്ടുണ്ട്. റൂം അടച്ചിട്ട് അമ്മ അവിടെ റൂമിലില്ല, വേറൊന്നും എടുത്തിട്ടൊന്നുമില്ല. അമ്മ റൂമിലില്ല, അമ്മ റൂമിൽ നിന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സംഗതികളും ഡീറ്റെയിൽസും ഒക്കെ അവിടെ തൊട്ടടുത്ത് മൂകാംബികയിലേക്ക് എൻ്റർ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷൻ നിങ്ങൾ വിവരം തീർച്ചയായിട്ടും പറയണം. അവിടെ പറഞ്ഞ വിവരം അവരോട് പറഞ്ഞിട്ട് അമ്മ ഈ തിരക്കിനകത്തല്ല അമ്മയ്ക്ക് അപ്പം പറ ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ. അപ്പം പറഞ്ഞ ഓർമ്മക്കുറവൊന്നുമില്ല, അമ്മ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നവർ പറയുന്നത്. പക്ഷേ അവരുടെ ആ പറച്ചില്ലാത്ത അവർ പറയാനായിട്ട് ഞാനിങ്ങനെ ചോദിക്കും. അവരുടെ ഒന്നാമത്തെ കാര്യം അവർക്ക് എൻ്റെ ചോദ്യപ്പെടൽ ഞാനിങ്ങനെ ചോദിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇയാൾക്ക് എന്ത് കാര്യം എന്നുള്ള രീതിയിലായിക്കാണ്. പിന്നെ അവരെ പർപ്പസിലി ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുവാനായിട്ട് അവിടെ ഇങ്ങനെ ചോദിക്കുന്നു, അത് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ ഇളയ സ്ത്രീ മകൻ്റെ ഭാര്യ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഈ പരിപാടി നിൽക്കുന്ന ആൾക്കൂട്ടം അവിടെയൊക്കെ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർക്ക് അമ്മ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, അവർ തന്നെ പറയുന്നുണ്ട് എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് അപ്പം പിന്നെ മാലയും വളയൊക്കെ ഊരി വെച്ചിട്ട് പോയതോ എന്ന് അവരിങ്ങനെ പറയുകയാണ്. എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് എനിക്ക് മനസ്സിലായി, ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാം അവരേത് തരക്കാരാണോ അവരെങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ള കാര്യം. മക്കളാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് അമ്മയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറേ ആളുകളുമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം മാനസിക വ്യസനം ഉണ്ടാകും അല്ലേ. നമുക്ക് നമ്മളെത്രമാത്രം ആങ്സൈറ്റി ആയിരിക്കും, അവരെവിടെ പോയതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ വളരെയേറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനകത്ത് ഇവർ തന്നെ നമ്മളോട് പറയുകയാണ് അമ്മ മാലയും വളയൊക്കെ ഊരി വെച്ചിട്ട് എവിടേക്കോ പോയേക്കുവാണ്. അവരിങ്ങനെ പറയുകയാണ് അമ്മ അവിടെ ഇല്ല, അമ്മ മാലയും വളയൊക്കെ ഊരി വെച്ചിട്ട് എവിടേക്കോ പോയി എന്ന് അവർ പറഞ്ഞ് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അമ്മ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നു? ഇല്ല, അമ്മ പറഞ്ഞിരുന്നു കുടജാതിരിയിലേക്ക് പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല, കുടജാതിരി പോയിൽ നന്നായിരുന്നു, അപ്പോൾ കുടജാതിരിയിൽ നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്, കാട്ടിൽ കൂടി അമ്മ പണ്ട് അങ്ങനെ നടന്നു പോകാം, നടന്നു പോയാൽ ഒരു ദിവസമൊക്കെ ചെല്ലണം, അങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതൊക്കെ നടക്കുന്ന കേസാണ്, അങ്ങനെയൊന്നുമല്ല, ഇത് കുടജാതിരിയിലൊക്കെ ആരാ നടന്നു പോകുന്നത്, അത് നടന്നുണ്ടോ കുഞ്ഞുപിള്ളേരൊക്കെയാണ് പോകുന്നത്, അങ്ങനെ പറഞ്ഞിരുന്നു. അല്ലാതൊന്നും പറഞ്ഞിരുന്നില്ല. ഇനി അമ്മ ഇനി എവിടെ പോയതെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഈ തിരക്കിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, റൂമിലേക്ക് മടങ്ങി വന്ന് കാണും പെരുമാറിക്കും, പക്ഷേ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യണം. നിങ്ങൾ ഞാൻ നിങ്ങളുടെ അവരുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് വന്നത്, പിന്നെ ഗുണശേഖരൻ രാജശേഖരൻ എന്നും എന്നാണ് പേര്, രത്നമ്മ എന്ന് പറഞ്ഞ എന്ന ആണ് അമ്മയുടെ പേര്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ എവിടെയാണ്, എന്ത് ബിസിനസ് ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണ്? അതിന് അവരെന്നെ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കിയതല്ലാതെ അവരെന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ ഞാൻ അറിയാനായിട്ട് പറയുകയാണ്, ഗുണശേഖരൻ രാജശേഖരൻ എന്ന് പറഞ്ഞ രണ്ട് പേര് അവരുടെ അമ്മയുടെ പേര് രത്നമ്മയെന്നാണ്. അവർ മൂകാംബികയിൽ വന്നിരുന്നു, അവരെ ഫാമിലിയായിട്ടാണ് വന്നത്, ജ്യേഷ്ഠാനുജന്മാരാണ്. അവരുടെ ഭാര്യമാർ രണ്ടുപേരും അത്യാവശ്യം അവരുടെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ലളിതമായി മിതമായി വരുന്ന ആൾക്കാർ അങ്ങനെയാണ് വരാറുള്ളത്. ഇവർ രണ്ടും സെറ്റൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ ധരിച്ച ഈ അങ്ങനെയാണ് അവർ രണ്ടുപേരും വന്നിരുന്നത്. അവർ അപ്പോൾ അതിൽ നിന്നിട്ട് അവർ അത്യാവശ്യം നന്നായിട്ട് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളും അവരെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ബലമായ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ അമ്മേനെ അവിടെ കൊണ്ടുവന്നിട്ട് അമ്മയെ എവിടെയെങ്കിലും കൊണ്ട് തള്ളി ദൂരെ കളഞ്ഞിട്ട് അവരുടെ മാലയൊക്കെ ഊരി വെച്ചിട്ട് അതിനുശേഷം അങ്ങനെ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണോ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഈ മൂകാംബികയിലൊക്കെ അല്ലെ എവിടെയെങ്കിലും ഇങ്ങനെ വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വരുന്ന ഓൺ ദ വെയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അമ്മയെ അവർക്ക് തള്ളി കളയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബികയിൽ വെച്ച് അമ്മയെ കാണാൻ അമ്മ ഇവിടേക്ക് പോയി, അമ്മ ആ തിരക്കിൽ അമ്മ മിസ്സായിപ്പോയി, അമ്മയെ കാണാൻ സാധിക്കുന്നില്ല, അമ്മ വന്നില്ല, എന്തോ എന്തൊക്കെ എന്തൊക്കെ നുണകളാണ്, എന്തെല്ലാം എന്തെല്ലാം നുണകളുടെ കഥകളിൽ കൂടിയാണ് ആളുകൾ ഒന്ന് ഇപ്പോൾ എന്താ പറയുക, തൻ്റെ പേരൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ അവരെ ഒന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് അല്ലെ അവരിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറയുന്നത് ശരിയല്ലേ. നമ്മുടെ തന്നെ ഈ കഥകൾ പറയുമ്പോൾ തന്നെ അയ്യോ ഈ പുള്ളിക്കാരൻ എന്തോ ഒരു നുണയാണ് കെട്ടി പറഞ്ഞത്, ഇവിടുത്തെ നുണകളൊക്കെ നുണക്കഥകളൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ആൾക്കാർ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അനുമാനിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ധാരാളം ആളുകൾ അങ്ങനെ പറയാറുണ്ട്. എന്താണ് മൂകാംബിക യാത്രയിൽ ജസ്റ്റ് ഇങ്ങനെയാണ് അപ്പം ഈ രീതിയിലേക്കുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കാതെ, എസ്പെഷ്യലി നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രായമായ അമ്മമാരെ മാത്രം കാണാതാകുന്നത്, അവിടെ ചോദ്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അമ്മ എന്തുകൊണ്ടാണ് തൻ്റെ മാലയും വളയും ഒക്കെ ഊരി വെച്ചിട്ട് ഒരു വസ്ത്രം മാത്രം കൊടുത്ത് അമ്മ എവിടേക്കാണ് അമ്മ അവിടെ നിന്ന് പോയത്? രണ്ട്, മൂന്നാമത്തെ കാര്യം, ഇവരുടെ കൂടെ എത്രയാണെങ്കിലും എത്ര ഈ മൂകാംബികയിലേക്കൊക്കെ വരുമ്പോൾ ഈ പ്രായമായ ആളുകൾ എത്രമാത്രം അവർ ശാരീരിക ക്ഷീണമുള്ള ആളുകളാണ് എങ്കിലും അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണ് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുക. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ ആളുകളേക്കാൾ ഉത്സാഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെയേറെ ഭക്തിയോട് കൂടിയിട്ട് അവരാണ് എപ്പോഴും ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ. അപ്പോൾ ഒരിക്കലും അവർ പറഞ്ഞ ഈ രാജശേഖരനും ഗുണശേഖരനും പറഞ്ഞ ഈ വസ്തുത ഒരിക്കലും എനിക്ക് അക്സെപ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല.
അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, ഏത് ഹോട്ടലിലാണ് നിങ്ങൾ താമസിക്കുക? ആ ഹോട്ടൽ അല്പം അങ്ങോട്ട് മാറിയാണ് ആ വളവിൻ്റെ അവിടെ. അവർ ആ ഹോട്ടലിൻ്റെ പേര് പറയാൻ പോലും അവർ തയ്യാറായില്ല. കാരണം ഞാനൊരു മീൻസ് ഞാനൊരു എന്താ പറയുക, തേർഡ് പാർട്ടിയാണ്, ഞാനവിടെ വന്ന ഒരാളാണ്. ഇവരെയും ചോദിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അത്രയും അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്നോട് എന്തിനാണ് ഈ വിവരമൊക്കെ പറയേണ്ടത് എന്ന് അവർ ഒരു പക്ഷേ സാമാന്യ ബോധത്തിൽ അവർ പറഞ്ഞതായിരിക്കാം. പക്ഷേ എങ്കിൽ തന്നെയാണ് സ്വന്തം അമ്മയാണ് കാണാതായിരിക്കുന്നത്. അമ്മ അവിടെ ആഭരണങ്ങളൊക്കെ ഒരു മുറിയിൽ വെച്ചിട്ട് അമ്മ എവിടേക്ക് പോയതാന്ന് പറയപ്പെടുന്നു. അപ്പോൾ അടുത്ത് കാണുന്ന ഒരാൾ അവർ ഏത് മുറിയിലാണ് ഏത് ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അത് പറയാനുള്ള സാമാന്യ യുക്തി അവർ കാണിക്കണ്ടേ? അതെന്ന്. പിന്നെ രണ്ടാമത് അമ്മയെ തിരക്കി നടക്കുമ്പോൾ അമ്മയെവിടെ തിരുന്ന് നിൽക്കുമ്പോൾ അമ്മയെ കണ്ടോ എന്ന ക്രൗഡിൽ ചോദിക്കുമ്പോഴേക്കും ആ അമ്മയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട്, മൊബൈലിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട്, ഈ അമ്മയെ നിങ്ങൾ കണ്ടിരുന്നോ, ഈ അമ്മയെ എവിടെയെങ്കിലും ഞങ്ങളെ അന്വേഷിക്കുന്നതായിട്ടോ അങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, അതിനൊരു റീസൺ ഉണ്ട് നമുക്ക് പറയാനായിട്ട്. ഐ മീൻസ് അതിനകത്തായിട്ട് നമുക്കൊരു ഒരു സത്യസന്ധത നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവരുടെ അവരോട് ചോദിച്ചാൽ ഫോട്ടോ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഇല്ല എന്ന് അവർ പറയുന്ന സത്യമാണ് എങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന പരിപാടികളിൽ അവരുടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പോലും അവർ തൽപരരാകാത്ത ആളുകളാകുമ്പോഴേക്കും അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അവരുടെ അമ്മ എന്ന് പറഞ്ഞ ആ രത്നമ്മ എന്ന് പറഞ്ഞ അമ്മേനെ അവരെത്രമാത്രം മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അവരെത്രമാത്രം സ്നേഹത്തോടു കൂടി എത്രമാത്രം കരുതലോട് കൂടിയിട്ടാണ് ആ അമ്മേനെ അവർ കാണുന്നത്, അല്ലെ അമ്മയെ അവരെ സ്നേഹിക്കുന്നത്, അമ്മയെ അവരെ കൺസിഡർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എൻ്റെ മൂകാംബിക യാത്രയിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ അവരെ കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ അമ്മ അവിടെ എവിടെയെങ്കിലും കാണും, അമ്മ അവിടെ നിന്ന് തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ തിക്കും തിരക്കിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് അമ്മയുടെ മാലയും ആഭരണങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ട് അമ്മ പുറത്തേക്ക് വന്നതായിരിക്കാം. കാരണം ഇവരെ പോലെ ഈ ആഭരണമൊക്കെ ഇട്ട് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതി ഒരുപക്ഷെ അമ്മ അത് അവിടെ വെച്ചിട്ട് അവിടെ വന്നതായിരിക്കാം. അല്ല എങ്കിൽ അമ്മ ഇതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ മക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് ദേവിയുടെ നടയിൽ വന്നതിന് ശേഷം അമ്മ അവിടേക്ക് നിന്നില്ലാതെ അമ്മ ഒരുപക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് യാത്ര പോയതായിരിക്കാമെന്ന്. പിന്നെ മൂന്നാമത്തെ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞ് കുടജാദ്രി മലയിലേക്ക് നടന്നു പോകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, അതൊരിക്കലും സാധ്യമായ സംഗതിയല്ല. മഴയൊക്കെ പെയ്യുന്ന സമയമാണ്, അത് റോഡ് വളരെയേറെ കഠിനമാണ്, ഒരു ദിവസം കൊണ്ട് എത്തപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. അത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യങ്സ്റ്റേഴ്സിന് മാത്രമാണ് മൂകാംബിക കുടജാദ്രിയിലേക്ക് മൂകാംബികയിൽ നിന്നും നടന്നു പോവുക എന്നുള്ള സംഗതി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്, അത് ഒരിക്കലും അത് പോസിബിൾ ആകത്തില്ല. അപ്പോൾ ആ അമ്മ എവിടെ മിസ്സിംഗ് ആണ് എന്നെനിക്കറിയില്ല. ഞാൻ ട്രാവൽ ഹസ്റ്റിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന തൃശ്ശൂർക്കാരായ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും രാജശേഖരനും ഗുണശേഖരനും അല്ലെങ്കിൽ അവരുടെ അമ്മയായിട്ടുള്ള രത്നമ്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഇങ്ങനെ അവരുടെ അമ്മയെ മൂകാംബയിൽ കൊണ്ടുവന്നിട്ട് അവരൊന്നെങ്കിലും ഉപേക്ഷിച്ചിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവരെന്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അവിടെ പറയുന്നത് എന്നൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ട്രാവൽസിൻ്റെ ഒരു സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഈ കഥ നിങ്ങളുമായി പങ്കുവച്ചത്. കാരണം എപ്പോഴും നഷ്ടപ്പെടുന്നത്, എപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നത് പ്രായമായ അമ്മമാരെ അല്ലെങ്കിൽ പ്രായമായ അച്ഛന്മാരെയാണ്. കാരണം ഉപേക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൂരെ കൊണ്ട് കളയുവാനായിട്ട് അവരാണ് ഏറ്റവും എന്താ പറയുക, അവർ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായിട്ട് അല്ലെങ്കിൽ ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ ദഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് ഇവരിപ്പോഴും എവിടെയെങ്കിലും പോയി ആ ഒരു മനോഭാവത്തോടി. എന്തുകൊണ്ടാണ് അതിന് പിന്നിലെ മനഃശാസ്ത്രം എന്ന് എനിക്കറിയില്ല. മക്കളാണെങ്കിലും എന്തുകൊണ്ട് അമ്മമാരെ കുഞ്ഞിലെയൊക്കെ മക്കൾ അയ്യോ അമ്മ എൻ്റെയാണ്, അമ്മ എൻ്റെയാണ്, അമ്മ എൻ്റേത് മാത്രമാണ്, എന്നെ തുടരുത് എന്ന് പറയുന്ന ആളുകൾ പ്രായമായി കഴിഞ്ഞാൽ സഹോദരന്മാർ അമ്മ നിൻ്റെയാണ്, അമ്മ നിൻ്റെയാണ്, നീ അമ്മയെ എടുത്തു, നീ അമ്മയെ എടുത്തു എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മമാർ നമുക്ക് എത്ര കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും അമ്മ നമുക്ക് പ്രിയപ്പെട്ടതാണ്, അമ്മയാണ് ലോകം, അമ്മയാണ് സർവസ്വവും എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് ഗുണശേഖരനും രാജശേഖരനും അവരുടെ അമ്മയായിട്ടുള്ള നമ്മുടെ രത്നമ്മ അമ്മേനെ അവിടെ നിന്ന് കാണാനായിട്ട് ലഭിക്കട്ടെ. സർവത്തിനും എല്ലാത്തിനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മൂകാംബിക ഭഗവതി അമ്മയ്ക്ക് തുണയായിരിക്കട്ടെ. അമ്മയ്ക്ക് ഒരു കേടുപാടുകളും എത്തിക്കാതെ അമ്മയെ സുരക്ഷിതമായി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, അമ്മയെ പരിപാലിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ സത്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.